ഹായ് ദോസ്, നമസ്കാർ. അവതാർ നട്രിബോൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആവേശമുണ്ടെന്ന രഹസ്യ ചുംബനം എങ്ങനെ എവിടെ സ്ത്രീക്ക് നൽകി തിരികെ മേടിക്കാം, ഡോക്ടർ ഒളിവർ ടെൻബോളിൻ്റെ ചൂടൻ പഠനം, ഇതാണ് ഈ സെഷൻ. ഒപ്പം രതിമൂർച്ചയ്ക്കായി ഒരു കിടിലൻ ചുംബന രീതിയും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. രതിയിലെ കൂടുതൽ സന്തോഷം ലഭിക്കാൻ, ആവേശത്തിൻ്റെ ആഴക്കടലിലേക്ക് തുഴഞ്ഞു പോകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് തീവ്രമായ ചുംബനങ്ങൾ. പക്ഷേ എങ്ങനെ, എവിടെ? സാധാരണ രതിയിൽ ഏർപ്പെടുമ്പോൾ അവിടെയും ഇവിടെയും ഉമ്മ പോലെ എന്തോ ഒന്ന്, പിന്നെ ആയുധങ്ങൾ മുറിച്ചുകൂടലായി തീർന്നു. പണിയറിയാവുന്ന കൊല്ലൻ സാവധാനം പരവും നോക്കി കത്തി കാച്ചാറുള്ളൂ എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിലെ 41 ഭാഗങ്ങളിൽ ചുംബനം പകരുന്ന അനുഭൂതികളെ തലച്ചോറിലുണ്ടാക്കുന്ന വ്യതിയാനം നിരീക്ഷിച്ച ഗവേഷകർ എവിടെ എങ്ങനെ ചുംബിക്കണം എന്നതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. പങ്കാളിയുടെ ഒരു ചുടുചുംബനം രതിമൂർച്ചയ്ക്ക് പോലും കാരണമാകുന്നു എന്നാണ് പഠനഫലം. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ അനുഭൂതി പകരുന്ന ഇടങ്ങൾ കണ്ടെത്തി ചുംബിക്കണമെന്ന് മാത്രം. ഇവിടെ ഇതാ ലൈംഗികതയും തലച്ചോറും തമ്മിലുള്ള ബന്ധം ശാസ്ത്രീയമായി പഠിച്ച ഗവേഷകർ അനുഭൂതി പകരുന്ന ചുടുചുംബനങ്ങൾ എവിടെയൊക്കെ നൽകണമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ശരീരത്തിലെ ഏറ്റവും കുറച്ച് സുഖം പകരുന്ന കാര്യം കാൽപാദങ്ങളിലെ ചുംബനങ്ങളാണ്. കാൽപാദങ്ങളിലേക്ക് ജനനേന്ദ്രിയവുമായി ബന്ധമുണ്ടെന്ന പഴയ കാഴ്ചപ്പാട് തിരുത്തണമോ വേണ്ടയോ എന്നതാണ് ഈ കണ്ടെത്തലുകൾ നമുക്ക് നൽകുന്ന പാഠം. സ്ത്രീയെ ആവേശത്തിലേക്ക് ഉണർത്താൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും രഹസ്യ ഇടങ്ങളുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. സ്ത്രീ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക സുഖം പകർന്നു കൊടുക്കുന്ന അവയവങ്ങൾ ചുണ്ടുകളും നാവും വായയുമാണ്. 10/7.9 മാർക്കാണ് ചുണ്ടിന് ഗവേഷകർ നൽകിയിരിക്കുന്നത്. പങ്കാളിയുടെ വായക്കുള്ളിൽ നാവുകൊണ്ടുള്ള തുഴച്ചിൽ രതിയുടെ പുതുമേഖലകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഓർക്കുക, പല്ല് ബ്രഷ് ചെയ്ത് മാത്രമേ ചുംബന ഘടകങ്ങളിലേക്ക് പോകാവൂ, അല്ലെങ്കിൽ പിന്നെ ഉമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ കണ്ടംപൊഴി ഓടും. ഒരു ഏലക്കത്തരി വായിലിട്ടാൽ ആവേശം ആസ്വാദ്യകരമാകും എന്നും ഓർക്കുക. പിൻകഴുത്തുകളിൽ ലഭിക്കുന്ന ചുംബനങ്ങളും പെൺ ശരീരത്തെ തരളിതമാക്കും. മുലകള, മുലക്കണ്ണ എന്നിവയാണ് സ്ത്രീ ശരീരത്തിലെ മൂന്നാമത്തെ ചൂടൻ അവയവങ്ങൾ. ഇവയുടെ ലാളനത്തിന് ഗവേഷകർക്ക് നൽകിയിരിക്കുന്ന മാർക്ക് 7.3 ആണ്. മൃദുവായ മർദ്ദനമാണ് ഇവിടെ അഭികാമ്യം. ഒപ്പം ചുണ്ടുകളും നാവും പല്ലും സമൃദ്ധമായി ഉപയോഗിക്കാൻ മടിക്കരുത്. ഇടുപ്പിനും നിതമ്പത്തിനുമൊക്കെ അതിനുശേഷമാണ് സ്ഥാനം. സ്ത്രീയെ തീരെ ഉത്തേജിപ്പിക്കാത്ത അവയവമായാണ് ഗവേഷകർ കാൽപാദത്തെ കാണുന്നത്. 10/1 മാർക്കാണ് പാദങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. സ്ത്രീ ശരീരം നിറയെ സുഖം പകരുന്ന അവയവങ്ങളാണെന്നും പുരുഷന് ജനനേന്ദ്രിയം മാത്രമാണ് ആശ്രയമെന്നുമുള്ള കാഴ്ചപ്പാടിനെ അപ്പാടെ തള്ളിക്കളയുകയാണ് യഥാർത്ഥത്തിൽ ഈ ഗവേഷകർ. ബാംഗ്ലൂർ സർവകലാശാലയിലെ പ്രൊഫസർ ഒളിവർ ടേൺബുളിൻ്റെ നേതൃത്വത്തിലാണ് ഈ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. രഹസ്യ ഇടങ്ങളുടെ കാര്യത്തിൽ സ്ത്രീ പുരുഷ ശരീരം തുല്യമാണെന്ന് അദ്ദേഹം പറയുന്നു. രണ്ട് കൂട്ടർക്കും ലൈംഗിക അവയവം പോലെ സുഖം പകരുന്ന വേറെയും കേന്ദ്രങ്ങളുണ്ട്. ജനനേന്ദ്രം കഴിഞ്ഞാൽ ചുണ്ടുകളാണ് പുരുഷന്മാരെ സംബന്ധിച്ച് ഹോട്ട്സ്പോട്ട്. ചുണ്ടത്തിൽ ലഭിക്കുന്ന ചുംബനം പുരുഷനെ ഉണർത്തുമെന്ന കാര്യത്തിൽ 10/7 മാർക്കാണ് ഈ ഗവേഷണത്തിൽ നൽകിയിരിക്കുന്നത്. ജനനേന്ദ്രത്തിന് താഴെ തുട ഇടുക്കിൽ ലഭിക്കുന്ന ചുംബനങ്ങൾക്കും മാർക്കുണ്ട്. 5.8 ആണ് ഇവിടെ ഏൽക്കുന്ന ചുംബനങ്ങൾ കൊടുത്തിരിക്കുന്ന മാർക്ക്. അതുപോലെ പിൻകഴുത്തിലെ ചുംബനങ്ങൾക്കും 5.6 മാർക്കാണ് ഈ ഗവേഷകർ നൽകിയിരിക്കുന്നത്. പിൻകഴുത്തിലെ ചുംബനങ്ങൾക്കും പുരുഷനെ ഉണർത്താനാവും. 5.6 മാർക്ക് ഇത്തരത്തിലുള്ള ചുംബനങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പുരുഷൻ്റെ മുലക്കണ്ണുകളിൽ ചുംബിച്ചാലും പുരുഷൻ ഉണരുക തന്നെ ചെയ്യും. 4.8 മാർക്കാണ് ഈ സ്ഥാനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുതുകിൻ്റെ താഴ്ഭാഗങ്ങളിൽ ചുംബിക്കുന്നതും ലൈംഗിക ഉത്തേജനത്തിന് ഉതകുന്നതായിട്ടാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. 4.8 മാർക്കാണ് ഇവിടെ നിൽക്കുന്ന ചുംബനങ്ങൾക്ക് അവർ നൽകിയിരിക്കുന്നത്. കൈത്തണ്ടയിൽ ലഭിക്കുന്ന ചുംബനങ്ങൾ പുരുഷനെ അനക്കുകയില്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. 1 മാർക്ക് ഇതിന് നൽകിയിട്ടുള്ളൂ. അതുപോലെ പൊക്കിളിൽ ഉമ്മ വയ്ക്കുന്നതിനും വലിയ അർത്ഥമില്ലെന്നാണ്. പുരുഷൻ്റെ പൊക്കിളിലെ കാര്യമാണ്, സ്ത്രീകളുടെ കാര്യത്തിൽ വ്യത്യസ്തമാണ്. സ്ത്രീകളുടെ പൊക്കിളെ സംബന്ധിച്ച് ഒരു ലൈംഗിക കേന്ദ്രം തന്നെയാണ്, ലൈംഗിക തടാകം തന്നെയാണ്. 800 പേരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. വംശമോ ലിംഗമോ ലൈംഗിക ആകർഷണമോ ഒന്നും ഈ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത്, തലച്ചോറിലെ സ്പർശനം അറിയുന്ന ഭാഗങ്ങളല്ല ലൈംഗിക ചോദനകളെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഗവേഷകർ കരുതുന്നത്. പിൻകഴുത്തിൽ ലഭിക്കുന്ന ഒരു ചുംബനവും നെറ്റിയിലോ മൂർധാവിലോ ലഭിക്കുന്ന ചുംബനങ്ങളും ശരീരം ഒരേ രീതിയിൽ കാണുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ശരീരഭാരം കൂടുന്നു, കൊഴുപ്പ് കൂടുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവരും ഉന്നയിക്കുന്നതാണ്. ഫാറ്റ് കുറയ്ക്കാനും മറ്റുമായി ജിമ്മിലും ഹെൽത്ത് ക്ലബിലും മറ്റും പോയി കസരത്ത് കാണിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരുന്നൊരു കാലഘട്ടമാണ്. ഇതിന് ആനുപാതികമായി ചെയ്യാവുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ചുംബനം എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത്, ദമ്പതിമാർ 1 മണിക്കൂർ നേരം ചുംബനത്തിൽ ഏർപ്പെട്ടാൽ പോലും 200 കലോറി വരെ കത്തിച്ച് കളയാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആണായാലും പെണ്ണായാലും കീഴ്ചുണ്ടും മേൽച്ചുണ്ടും കൂടി പെട്ടെന്ന് വായിക്കുള്ളിലാക്കി മൃദുവായി കടിക്കുന്നത് ഒരു വികാര തള്ളിച്ച് ഉണ്ടാകുന്ന ഒന്നാണ്. പെട്ടെന്ന് കറണ്ടടിച്ചു പോലൊരു പ്രതീതിയും ലൈംഗികമായി പെട്ടെന്ന് ഉത്തേജിക്കപ്പെടുകയും ചെയ്യും. ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ ഓരോ അണുവും ആണും പെണ്ണും പരസ്പരം തങ്ങളുടെ നാവും ചുണ്ടും പല്ലും ഉപയോഗിച്ച് ചുംബന സമരത്തിലേർപ്പെട്ടാൽ
ഇങ്ങനെയും സുഖത്തിൻ്റെ ആഴക്കടൽ നീന്തിക്കയറാമെന്ന് മനസ്സിലാകും. വൃത്തിയും ശുചിത്വവും പാലിക്കുമ്പോൾ അറപ്പ് തോന്നേണ്ട കാര്യമില്ല. അതുപോലെ ലിംഗചലനത്തിന് സമാനമായ ചലനം നാവുകൊണ്ട് പരസ്പരം പങ്കാളിയുടെ വായിക്കുള്ളിൽ നടത്തുന്നത് രതിമൂർച്ചയുണ്ടാക്കുന്ന ഒന്നാണെന്ന് താന്ത്രികമായി കണ്ടെത്തിയിട്ടുണ്ട്. താഴെയും മുകളിലും ഒരേ സമയത്ത് ഒരേപോലുള്ള രസക്കൂട്ടുകൾ സദ്യ പാൽപായസം കൂട്ടി ഉണ്ണുന്നതിന് തുല്യമാകും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ ബൈ.